ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഡ്രീം ഫുഡ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു വെറൈറ്റി ഡിഷുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫിഷ് മോളി, ഷേരി കൊണ്ടുള്ള ഫിഷ് മോളിയാണ് ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഫിഷ് മോളിക്ക് വേണ്ടി 1/2 kg ഷേരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ മാരിനേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം അല്പം സോൾട്ട് ആഡ് ചെയ്യാം. ഇതിനുള്ളിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. കുരുമുളക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്, അത് സ്പൈസി വേണ്ടിയാണ്. നമുക്ക് ഒരു കഷ്ണം ചെറുനാരങ്ങ നീരൊഴിക്കണം. ചെറുനാരങ്ങയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അകത്തും പുറത്തൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഫിഷ് മോളി ഗ്രേവിക്ക് വേണ്ടി ഞാൻ 1 വലിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 മീഡിയം തക്കാളി വട്ടത്തിലായി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളി ചെറുതായി നിറത്തി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫിഷ് മോളി ഗ്രേവി ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. മൺചട്ടിയിലാണ് ഫിഷ് മോളി ഉണ്ടാക്കുന്നത്. ആദ്യം ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ്. കുറച്ച് അല്പം അധികം എടുത്തിട്ടുണ്ട് ഞാൻ ഓയിൽ. ഇനി ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞതിടാം. വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക്, ഇങ്ങനെ തന്നെ ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിച്ചിട്ടും ഇടാം. ഇനി നന്നായി മിക്സ് ചെയ്യണം. ഈ സമയം കൊണ്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ കുറച്ച് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മീൻ ആഡ് ചെയ്യാം. ഷാലോ ഫ്രൈ ചെയ്താൽ മതി.
നമ്മളിവിടെ മീൻ ഷാലോ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. കുറച്ചധികം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്പൂൺ കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട്. കാൽ ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യണം. നമ്മുടെ ഫിഷ് ഇവിടെ ഒരു സൈഡ് നന്നായി മുരിഞ്ഞു മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു തേങ്ങയുടെ ഒന്നാം പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആഡ് ചെയ്യാം. ഇതിലേക്ക് അതുകൊണ്ട് മിക്സ് ചെയ്യണം. നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യണം. ഒരുവിധം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിന് ഷാലോ ഫ്രൈ വെച്ചിട്ടുള്ള ഫിഷ് ആഡ് ചെയ്യാം. ഇനി തീ ചെറുതിൽ വെച്ച് വേവിക്കണം. ഷാലോ ഫ്രൈ ചെയ്തുകൊണ്ട് മീനിന് കുറേ വേവ് വേണ്ടി വരില്ല. നല്ല സ്വാദാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ കോക്കനട്ട് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനാണ്. ഇത് ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ചും കൂടി കട്ടിയാവാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇത് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ പകുതിയാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. നന്നായി മിക്സ് ചെയ്യണം. മീൻ പൊടിഞ്ഞു പോകരുത്, സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്യാൻ. ഇനി ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ചെറിയ തീ വെക്കാം. തിളച്ച് വരട്ടെ. ഏകദേശം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിക്കണം. അങ്ങനെ സ്വാദിഷ്ടമായ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും ഭയങ്കര കോമ്പിനേഷനാണ്. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ പിന്നെ പറയേ വേണ്ട. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് എന്നോട് കമൻ്റ് പറയണേ. ഇൻഷാല്ലാഹ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇൻഷാല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.